ഇവിടെ അങ്ങനെ നോക്കുന്ന ഒരാളെയും കണ്ടില്ല. ഒക്കെ ഉള്ളത് ഉള്ള മാതിരി വൃത്തിയൊക്കെ ഇവിടെ വലിയ പ്രഗത്ഭരായിട്ടുള്ള പ്രാവശ്യമൊക്കെ ഞങ്ങളെപ്പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരുള്ളൂ. എന്നിട്ട് പോലും എല്ലാവരുടെയും പ്രസംഗമൊക്കെ വളരെ ആത്മാർത്ഥമായി കേൾക്കുന്ന നല്ല ഒരു 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 പൊതുസമ്മേളനമായി, ഒരു അനുസ്മരണ സമ്മേളനമായി എനിക്ക് തോന്നി. കുട്ടിയാലി സഹന ജീവിതം സത്യത്തിൽ അങ്ങനെ വളരെ നിഷ്കളങ്കനായ ഒരാൾ. ഞാൻ അങ്ങനെ കുട്ടിയാലി സഹന ഓർക്കുകയായിരുന്നു. വെള്ള വസ്ത്രമാണ് മൂപ്പര് ധരിക്കുക, ഒരു വരമീശ പോലെ ക്ലീശയുമാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാ തോന്നുന്നത്. ഡയറിയൊക്കെ മൂപ്പര് എപ്പോഴും കൈ പിടിക്കാൻ തുടങ്ങിയത് പ്രസിഡന്റായതിനു ശേഷം. മടക്ക് തൂത്തു, സാധാരണ നമ്മൾ മടക്ക് തൂത്താത്ത സാധനം, മടക്ക് തൂത്തുന്ന സൗകര്യം, മടക്ക് തൂത്തി ഒരു മോശമാണ് തോന്നിയത്. ജാടൻ ചെയ്യാതെ ഏറ്റവും വലിയ തെളിവാണ് കുട്ടികളൊക്കെ അല്ലേ. വെള്ള കുപ്പായും വെള്ള തുണി എടുത്ത് ഡയറി ഇതൊക്കെ എടുക്കും, മടക്കുത്ത് കുത്തിയിട്ടാണ് കുട്ടികൾ സാഹിബ് നടക്കുക. അവൻ മെല്ലെ നടക്കൂല്ലോ. എൻ്റെ ഒരു ഓർമ്മയിൽ ഭയങ്കര ഒരു ധൃതി വെച്ചുള്ള പോക്കുകൾ, അതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ഓർത്തെടുത്തതാണ്. ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാകുന്ന സന്ദർഭത്തിൽ ഉണ്ണിയുംകുട്ടി സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായിട്ടുള്ള അധികാരവും പരിമിതമായിട്ടുള്ള ഫണ്ടുമാണ്. ഇപ്പോഴത്തെ പഞ്ചായത്തിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. എന്നിട്ടും എനിക്ക് തോന്നുന്നു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും കൊണ്ടോട്ടി ഗ്രാമപഞ്ചായത്തും എല്ലാ കാലത്തും എടുത്തു പറയാവുന്ന നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് കാലത്തുണ്ടാക്കി. നമുക്കിപ്പോൾ ഓൺ ഫണ്ട് എപ്പോഴും സ്വന്തം വരുമാനം മുനിസിപ്പാലിറ്റിൻ്റെ എന്താ വെച്ചാൽ ആദ്യം എണ്ണുന്ന സ്ഥാനം കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് എന്നുള്ള വരുമാനമാണ്. ആ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് നമുക്ക് സ്വന്തമാക്കി തന്നത് മഹാനായ കുട്ടിയാലി സാഹിബ്. ആലോചിച്ച് നോക്കൂ, ഈ കാലത്തൊന്നുമല്ല, ഈ 10-25 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഒക്കെ പ്രവർത്തിച്ച സാധാരണക്കാരൻ സാധാരണക്കാരായിട്ടുള്ള ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അറിവുള്ള ഒരാൾ കെ കെ അബൂസാഹിബിന്റെ എം എൽ എ മൂപ്പര് പ്രസിഡന്റായിരുന്ന സമയത്ത് എനിക്ക് എല്ലാം ഓർമ്മ. അബൂസാഹിബ് എല്ലാവരും ചാടിക്കും, കുട്ടിയാലി സാഹിബിനോട് വലിയ സ്നേഹമാണ്. നമുക്ക് ജാഡ ചെയ്യാന്നാ പറയാം, ഉള്ളതുള്ള മാതിരിയാണ്. എപ്പോഴും അബൂസാഹിബ് പറയും കുട്ടിയാലി നല്ലൊരു പ്രസിഡന്റാണ്. കുട്ടി സാഹിബ് എന്നെ വിളിക്കാം, കുട്ടിയാലി സാഹിബ്, കുട്ടിയാലി സാഹിബ് പറയട്ടെ, കുട്ടിയാലി സാഹിബ് പറയട്ടെ. ഏത് മീറ്റിങ്ങിലും അബൂസാഹിബ് അന്ന് നമ്മുടെ എം എൽ എ ആയിരുന്ന സമയത്ത് കുട്ടിയാലി സാഹിബ് വരുന്നത്. എനിക്കെപ്പോഴും ഒന്നെന്താ വെച്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റൊക്കെ സാന്ദർഭികമായിട്ട് അദ്ദേഹം ആയതാണ്. പാർട്ടിയെ ഇത്രമേൽ സ്നേഹിച്ച ഒരാൾ നമ്മുടെ പ്രദേശത്ത് കുട്ടിയാലി സാഹിബിനെ പോലെ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യം വന്നാൽ എല്ലാം മറന്നതിൽ പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പാണ് നിയോജകമണ്ഡല മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ജനസെക്രട്ടറി മുഹമ്മദ് ഉണ്ണിയാജി രാഷ്ട്രീയ വിശദീകരണ ജാഥ എന്ന പേരിൽ 7 ദിവസത്തെ കാൽനട ജാഥ നടത്തി. ഞാൻ അതിൻ്റെ ഒരു കോർഡിനേറ്ററായിരുന്നു. ഞാൻ മണ്ഡല എം എസ് എഫിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ഞാൻ ആദ്യമായിട്ട് ഒരു ഓഫ്സെറ്റ് പ്രസ്സൊക്കെ കാണുന്നത് ഈ ജാഥൻ്റെ സമയത്താണ്. കുന്നംകുളത്ത് പോയിട്ടാണ് പോസ്റ്റർ അടിച്ചപ്പോൾ. നമുക്ക് ഓഫ്സെറ്റ് പ്രസ്സും മറ്റൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത്ഭുതമല്ല. സാധാ പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ അടിക്കാമെന്ന് പോകുമ്പോൾ ആദ്യമായിട്ട് ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കൊണ്ട് കുന്നംകുളത്ത് പോയി അടുപ്പിച്ചുകൊണ്ട് ഞാനാണ്. 7 ദിവസം തുടർച്ചയായി നടക്കുകയായിരുന്നു. 7 ദിവസം, ആ 7 ദിവസവും പൂർണ്ണമായി ജാഥയിൽ പങ്കെടുത്ത ആളാണ് കുട്ടികളെ സൈന്യം. എന്നും വരും, അന്ന് ഇവർക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള വിഷമമുള്ള സ്ഥിതിയാണ്, അങ്ങനെ നടക്കാനൊന്നും പാടില്ല സത്യത്തിൽ. പക്ഷെ മൂപ്പർ അന്ന് പറഞ്ഞ അന്ന് രാവിലെ തന്നെ വന്നിട്ട് ആദ്യം തന്നെ കൊടി പിടിച്ചതിന് മുന്നിലാണ് നിൽക്കും. മൂപ്പർ എനിക്കൊണ്ട് ആ ജാഥയിൽ പൂർണ്ണമായും മമ്മൂണ്ണിയാക്കിൻ്റെ ഒപ്പം നടന്നിട്ടുള്ള 2-3 ആൾക്കാർ, ഒന്ന് കുട്ടികളിലേക്ക്, ഒന്ന് പി എം ഇസ്മായിൽ സാഹിബ്, ഒന്ന് നമ്മളെ വി പി ബാപ്പു സാറാണ് കുട്ടികാരത്തെ. അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അധികം ദിവസമായില്ല, ഒരു 10-12 ദിവസത്തിനകം കുട്ടികളെ സാഹിബ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ സംഘടനാ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തന രംഗത്ത് രക്തസാക്ഷി ആയതുപോലെയാണ് കുട്ടിയാലി സാഹിബ് മരണം. പത്രത്തിലും ചിത്രത്തിലും നിറഞ്ഞു നിൽക്കുകയല്ല. കുട്ടിയാലി സാഹിബ് എവിടെയെങ്കിലും തിക്കിത്തിരക്ക് വന്നതായിട്ടോ മറ്റതോ ഒന്നും നമ്മൾ ഓർമ്മയിലില്ല. പക്ഷെ തങ്ങൾ പ്രവർത്തിച്ച മേഖലയിലെ നിഷ്കളങ്കവും നിഷ്കാമവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അംഗീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 24-95 അദ്ദേഹം മരിക്കുന്നത്. 24 വർഷം കഴിഞ്ഞിട്ടും 25 വർഷമാകാൻ പോകുന്നു, എന്നിട്ടും ഒരു പ്രദേശം മുഴുക്കെ അദ്ദേഹത്തെ ഇപ്പോഴും സ്മരിക്കുന്നു എന്നുള്ളതിൻ്റെ ആകത്തുക. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കുട്ടിയാലി സാഹിബ് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്. കുട്ടിയാലി സാഹിബ് പിടിച്ച ഒരു കൊടി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പാറുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ആശയം നമ്മുടെ മുമ്പിൽ അങ്ങനെ അനന്ത സത്യമായി നിൽക്കുകയാണ്. തങ്ങൾ പ്രവർത്തിച്ച തങ്ങളുടെ കഷ്ടപ്പാടിന് രാജ്യത്ത് ഫലമുണ്ടായി എന്ന് നമ്മളെ വിട പറഞ്ഞു പോയത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾക്ക് പതിവിലേറെ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത് കരീം പ്രസംഗം ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ബി ജെ പി ഗവൺമെന്റ് ആ ബില്ലിൽ നിന്ന്
ഒട്ടും പുറകോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, കുറെ കൂടി വർദ്ധിത വീര്യത്തോടു കൂടി അത് നടപ്പിലാക്കാൻ തുനിയാണ്. രാജ്യം മുഴുക്ക പ്രക്ഷോഭമാണ്. ബില്ല് നടപ്പിലാക്കരുത്, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വേഷത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികാരം, ഒരു വികാരമാണ്, ഒരു ആശയമാണ്, ഒരു ആവേശമാണ്. അത് ആ രീതിയിൽ തന്നെ നിൽക്കട്ടെ. എന്തിനാണ് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നിങ്ങൾ ഭിന്നിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ആട്ടിയകറ്റാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗത്തെ രാജ്യത്ത് നിന്ന് പറഞ്ഞയച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ രാജ്യത്തെ കൊണ്ടുപോകാമെന്നുള്ളത് അത്തരം ആളുകളുടെ വ്യാമോഹം മാത്രമാണ് എന്ന് നാളെ തിരിച്ചറിയും. ഇവിടുത്തെ ഈ സമുദായത്തെ, ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ബാധ്യത ഈ പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗിനുണ്ട്. 70 പതിറ്റാണ്ടായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഞങ്ങളോടാണ് നിങ്ങൾ ദേശസ്നേഹം ചോദിക്കുന്നത്, ഞങ്ങളോടാണ് രാജ്യക്കൂട് ചോദിക്കുന്നത്, ഞങ്ങളോടാണ് പൗരത്വ രേഖയുണ്ടോ എന്ന ചോദ്യം. ഏതാണ് ഈ സമൂഹം, ഏതാണ് ഈ സമുദായം, ആരോടാണ് നിങ്ങളുടെ വീരവാദം? ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോ പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു, ദാ ഇന്ത്യ ചൈനയുമായി യുദ്ധത്തിലാണ്, ഇന്ത്യയുടെ യുദ്ധ ഫണ്ടിലേക്ക് പണമായും മറ്റും സംഭാവന അർപ്പിക്കാൻ രാജ്യത്തെ ഉദാരമതികളായിട്ടുള്ള ആളുകൾ തയ്യാറാകണമെന്നായിരുന്നു പണ്ഡിറ്റ് നെഹ്റുവിന്റെ ആഹ്വാനം. കോടീശ്വരനായി ജനിച്ച ആളാണ് മഹാനായ ഖായിദ മില്ലത്ത് തുകൽ വ്യാപാരിയായിരുന്നു. മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ഭാഗമായി തന്റെ പണമൊക്കെയും ഈ സമൂഹത്തിനും സമുദായത്തിനും സംഘടനക്കും രാഷ്ട്രീയത്തിനുമായി വിനിയോഗിച്ച് ഏറെക്കുറെ പാപ്പരായി കഴിഞ്ഞിരുന്ന മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് പണമായി നൽകാനൊന്നും ഉണ്ടായിട്ടില്ല, പണമായി നൽകാനൊന്നുമില്ല. ഖായിദ മില്ലത്ത് പണ്ഡിറ്റ്ജിക്ക് ഒരു കത്ത് എഴുതിയിട്ട് പറഞ്ഞു, പണ്ഡിറ്റ്ജി താങ്കളുടെ ആഹ്വാനം ഞാൻ ശ്രവിച്ചു, ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോ ഇന്ത്യയുടെ യുദ്ധമുന്നണിയെ സഹായിക്കാൻ സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിലും എന്റെ മകൻ മിയാൻ ഖാനെ യുദ്ധമുന്നണിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ ഖായിദ മില്ലത്തിന്റെ അദ്ദേഹത്തിന്റെ സമുദായത്തോട് ആരാണ് ദേശക്കൂട് ചോദിക്കുന്നത്? ആരാണ് രാജ്യസ്നേഹം ചോദിക്കുന്നത്? ബ്രിട്ടീഷ്, ഇവിടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച, അവരോട് അതിധീരമായ പോരാട്ടം നടത്തിയ സമൂഹമാണ്, സമുദായമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള തീരദേശാഭിമാനികൾ. നിങ്ങളോ ഇപ്പൊ ഞങ്ങളോട് ദേശക്കൂട് ചോദിക്കുന്ന ആൾക്കാർ വീർ സവർക്കറൊക്കെ ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ ഷൂസ് തെക്കേരി, ആ ബ്രിട്ടീഷുകാരുടെ ഷൂസ് തെക്കിയ വീർ സവർക്കറുടെ സമുദായമാണ് ഹായിദ മില്ലത്തിന്റെ സമുദായത്തോട് കൂറ് ചോദിക്കുന്നത്, ദേശക്കൂറ് ചോദിക്കുന്നത്. അത്തരം ചോദിക്കുന്ന ആളുകളോട് മനസ്സില്ല, മനസ്സില്ല, മനസ്സില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ടും പോവില്ല, ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ഈ രാജ്യം ഞങ്ങളുടേതാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എന്നു വേണ്ട എല്ലാ വിഭാഗം ആളുകളും അത്ര സൗഹാർദ്ദത്തോടുകൂടി വസിക്കുന്നവരാണ്. എല്ലോടത്തും ഐക്യദാർഢ്യ പ്രകടനങ്ങളാണല്ലോ, പ്രകടനങ്ങൾ ഇങ്ങനെ നടക്കും. എല്ലാ വിഭാഗം ആളുകളും കൊണ്ടോട്ടിലൊക്കെ നടത്തിയ പ്രകടനത്തിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാരും അണിനിരന്നിട്ടുണ്ട്. എത്ര വലിയ മതേതരവാദികളാണ് അവർ. കോതമംഗലത്ത് ജാഥ ഇങ്ങനെ നടക്കുകയാണ്, മുനവ്രതങ്ങളാണ് മുന്നിൽ, പി കെ ഫിറോസിന്റെ ഒരുപാട് ആളുകളുണ്ട്. മകരിവാം കൊടുത്തു. ഇപ്പൊ കോതമംഗലം എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലമാണ്. ഒരു മുസ്ലിം പള്ളി കാണണമെങ്കിൽ 2-3-4 കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും. ഇവിടെ ഇപ്പം ഏസാം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ 2-3 പള്ളികളുണ്ട്, അങ്ങനെയാണ്. അവിടാന്നും കിട്ടും. മകരിവാങ് കൊടുക്കുമ്പോ ജാഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിന്റെ സമയമാകുന്നത്, ബാങ്ക് കൊടുത്തിട്ടില്ല, മകരിവിന്റെ സമയമായി. ഒരുപാട് മുസ്ലിങ്ങൾ പ്രകടനത്തിലുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. മകരിവിന്റെ സമയമായി, എന്ത് ചെയ്യും? പള്ളിക്ക് ഒരു പാട് പോകണം. പ്രകടനം നിർത്തി വെച്ചു. ആ പള്ളിവികാരി പറഞ്ഞു, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അവിടുന്ന് നിസ്കരിക്ക. ആ ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് മുസ്ലിങ്ങൾ ഒന്നായിട്ടാണ് കൊണ്ടുപോകുക. അവിടുത്തെ പള്ളിയിലെ മൈക്കെടുത്തിട്ട് അവിടെ മകരിവാങ് കൊടുത്തിട്ട് മൗലവി കൊടുക്കുക. പടിഞ്ഞാറോട് തിരിഞ്ഞു മുഹാനായ മുനവ്രതങ്ങൾ മകരിവ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. ക്രിസ്തീയ ദേവാലയത്തിന്റെ ഉള്ളിലേ, ക്രിസ്തീയ ദേവാലയത്തിന്റെ ഉള്ളില് മുസ്ലിങ്ങൾ ഒന്നായിട്ട് ക്രിസ്ത്യൻ പള്ളിക്കകത്ത് മകരിവ് നിസ്കരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ക്രിസ്ത്യാനികൾ വൈകുന്നേരത്തെ കുർബാന കൈകൊള്ളുന്നു. മറ്റടുത്ത് ഹിന്ദുക്കൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ സമാധാനപൂർവ്വം കാത്തു നിൽക്കുന്നു. അങ്ങനത്തെ മതമൈത്രിയുള്ള കേരളത്തിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ വരുന്നവരെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് പുറന്തള്ളാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞങ്ങളിലെ വയനാട് നമ്മുടെ തൊട്ടപ്പുറത്താണ് ബത്തേരി. അവിടെ പൂങ്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പുത്തൻകുന്ന്. പുത്തൻകുന്നിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി മുഹമ്മദ്, ഇപ്പം മുൻ മെമ്പറാണ് ലീഗിന്റെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മഹലിൽ ഒരു മുസ്ലിം ഒരു ചെറിയ സ്വാമിയുണ്ട്. ഒരു ജമാഅത്ത് നിസ്കരിക്കാൻ ഒരു ജുമാഅത്ത് പള്ളി വേണം.
ഇപ്പോൾ 25 സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ ഒന്നിച്ച് കിട്ടണം എന്ന് നോക്കുമ്പോൾ ഈ സ്ഥലം മുഴുക്കൻ അവിടെ ബത്തേരി രൂപതന്റെ കീഴിലാണ്. മനോരമയിലൊക്കെ വാർത്ത വന്നിരുന്നു ഒരു വർഷം മുമ്പ്. അങ്ങനെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ ബിഷപ്പിനെ സന്ദർശിച്ചു. ബിഷപ്പിനോട് പറഞ്ഞു എത്ര വില വേണമെങ്കിലും ഞങ്ങൾ തരാം, ഒരു 15 സെന്റ് സ്ഥലം മിനിമം, 25 കിട്ടിയാൽ തിരക്കടില്ല, മിനിമം കൂടെ ഒരു 15 സെന്റ് സ്ഥലം. ഞങ്ങളിപ്പം നിസ്കരിക്കാനൊക്കെ പള്ളി, ജുമായക്കൊക്കെ ഞങ്ങൾ കുറേ ദൂരെ പോകാൻ, ഞങ്ങൾക്ക് ഒരുപാട് ജുമായത്ത് പള്ളി ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് എത്ര വില ആയാലും പ്രശ്നം ഞങ്ങൾ തരണം എന്ന് പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കാം, ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞങ്ങൾ ഈ രൂപകതയ്ക്ക് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ബി എഡ് സെൻ്റർ ഉണ്ട്, ടി ടി സി കേന്ദ്രമുണ്ട്, മെഡിക്കൽ മറ്റേ കോളേജുണ്ട്, ആ കോളേജിൻ്റെ സ്കൂളുണ്ട്, അതുപോലെ ഹോസ്റ്റലുണ്ട്, പിന്നെ നമ്മുടെ പള്ളി സെമിനാരി വക, പിന്നെ നമ്മളെ മദ്രസമാരി വേദപഠനത്തിൻ്റെ ഹോസ്റ്റലുണ്ട്. അങ്ങനെ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഒരുപാട് സമുച്ചയങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളി കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എങ്ങനെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാതെ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാറുണ്ട്. 2 ദിവസം കഴിയാൻ കഴിയുന്ന പിറ്റേ ദിവസം തന്നെ മുഹമ്മദിനെ ബിഷപ്പ് വിളിച്ചു, നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് അരമനയിൽ വരണം വൈകുന്നേരം തന്നെ. മുഹമ്മദും പള്ളി കമ്മിറ്റി ആളുകളും വലിയ ആശങ്കയോടു കൂടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തലേന്ന് തന്നെ പറയുന്നത് ഇല്ല എന്ന് പറയാനാന്നുള്ള ഉറപ്പാണല്ലോ, ഇല്ല എന്നുള്ളത് പറയാനുള്ള ഉറപ്പാണല്ലോ. അങ്ങനെ ഒരു ഇങ്ങനെ ആശങ്കയിലിരുന്നു. ബിഷപ്പ് മുഹമ്മദിനോട് പറഞ്ഞു 15 സെന്റ് സ്ഥലം ചോദിച്ച് ഞാൻ ആലോചിച്ചു 25 സെന്റ് സ്ഥലം നിങ്ങൾക്ക് സൗജന്യമായി പള്ളിക്ക് തരാം. എത്ര ചോദിച്ചേ? 15 ആട്ടോ വിലക്ക്. 25 സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ജുമാഅത്ത് പള്ളിക്ക്. എന്നിട്ടൊരു വർത്തമാനം ബിഷപ്പ് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ മുഹമ്മദ് നിങ്ങൾ പോയതിനു ശേഷം ഞാൻ വലിയ ആശയക്കുഴപ്പത്തിലായി, പള്ളിക്ക് സ്ഥലം ചോദിച്ചു തരും വേണം, കൊടുക്കാൻ തന്നാ നിങ്ങൾക്ക് വിഷമം, തന്നാ നമുക്ക് വിഷമം. ഞാൻ വൈകുന്നേരത്തെ കുർബാന കൈകൊള്ളവേ എൻ്റെ ചെവിയിലേക്ക് അശരീരി പോലെ ഒരു ദൈവവചനം ഇങ്ങനെ വന്നു, എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം. അത്രയും മതേതരത്വം ശക്തമായിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. അത് ആ വിധത്തിൽ തന്നെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രകാശനൊക്കെ മുസ്ലിം ലീഗിൽ കയറി വന്നത്. മുസ്ലിം ലീഗിൽ പ്രകാശനെ പോലുള്ള ആളുകൾക്ക് കയറി വന്ന് വരാൻ കഴിയുന്ന അതുകൊണ്ടാണ്. കാരണം പ്രകാശൻ അറിയാം ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പാർട്ടി ഈ രാജ്യത്തിന്റെ ഒരു പൊതുവികാരമാണ്, ഒരു പൊതു ആവശ്യമാണ്. ഞങ്ങളൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, ഒരാളെയും ഉപദ്രവിച്ച ചരിത്രമില്ല. ഉപകാരം ചെയ്തു കൊടുത്ത പട്ടികയുടെ കൂട്ടത്തിലാണെങ്കിലോ ഏറ്റവും അർഹമായിട്ടുള്ള ആളുകളെ ഉള്ളൂ. ഈ പ്രദേശത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ മുസ്ലിങ്ങളേക്കാരും ഭൂരിപക്ഷം എന്ന് മാത്രം. ബൈത്തുറഹം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ആ കൊടുത്ത നിർദ്ദേശം എന്തോടുണ്ടോ, മഞ്ചക്കാട്ട് ബൈത്തുറഹം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു വീട് ഈ മഞ്ചക്കാട് പ്രദേശത്ത് ഏറ്റവും അർഹനായിട്ടുള്ള ആള് ആരാണ്. ലീഗ് മെമ്പർഷിപ്പ് ഉണ്ടോന്നല്ല, ജാതി ഓന്റെ മതം ഏതാണെന്നല്ല. ഓർ പക്ഷേ രാത്രി ഇപ്പൊ നമ്മളീ പരിപാടി കഴിഞ്ഞ് പോയിട്ട് നമ്മളെ പോസ്റ്റിൽ കയറണിക്കാരം, പക്ഷെ സാധു വിക്കാരം ആള് നമ്മളോട് വലിയ വിരോധിക്കാരം, നമ്മളോട് വലിയ വിരോധിക്കാരം, ലീഗിന്റെ വിരോധിക്കാരം, നമ്മളെ പോസ്റ്ററൊക്കെ നമ്മൾ കാണാതെ കയറണിക്കാം. പക്ഷെ ഓനാണ് കുടുങ്ങിയോന്നുണ്ടെങ്കിൽ ഓനെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുക ഈ ഹരിത പ്രസ്ഥാനത്തിന്റെ ആളുകളേക്കാരം. അതാണ് ഞങ്ങൾ നേതാക്കന്മാർ പഠിപ്പിച്ചത്. അവിടെ യാതൊരു ഇതുമില്ല, യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല, വിവേചനം ഇല്ല. അർഹരാണോ അവർക്ക് ഞങ്ങൾ സഹായത്തിക്കും. ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വർദ്ധിതമായിട്ടുള്ള ബഹുസ്വീകാര്യത മുസ്ലിം ലീഗിന് ഉണ്ടാകുന്നത്. എത്ര ആളുകൾക്കാണ് ഞങ്ങൾ സഹായം ചെയ്യുന്നത്, അതൊന്നും ഒരു അവകാശവാദമായിട്ട് ഉന്നയിക്കല്ല. മാത്രവുമല്ല ഏറ്റവും നല്ല മതേതര ജനാധിപത്യ പ്രസ്ഥാനം ഇന്ന് മുസ്ലിം ലീഗാണ്, മറ്റാരെങ്കിലും മോശം എന്നല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ദലിത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ അവരെ വോട്ട് ബാങ്കാക്കി നിർത്തിയപ്പോൾ അവർക്ക് എല്ലാവിധ അധികാരാവകാശങ്ങളും കൊടുത്തി ഒരു സമൂഹത്തോടൊപ്പം ഉയർന്നു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഞങ്ങളുടെ നേതാവ് മഹാനായ സി എച്ച് മുഹമ്മദ് ഖയർ സാഹിബിനും വലിയ പങ്കുണ്ട്. ആദ്യത്തെ പിന്നെ കേരളത്തിലെ ഡി ജി പി ലക്ഷ്മണ എന്ന് പറയുന്ന ലക്ഷ്മണ മുസ്ലിം ലീഗ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യണം. 2 PSC മെമ്പർമാരെ കിട്ടുമ്പം അതൊന്ന് SC സമുദായത്തിന് കൊടുത്ത് KP രാമമാസ്റ്റർ പോലുള്ള ആളുകളെ പൊതുധാരയിൽ കൊണ്ടുവന്ന പാർട്ടിയാണ് ലീഗ്. 5 MLA മാരുണ്ടാകുമ്പോ ചടയൻ എന്ന് പറയുന്ന പിന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു MLA ആകമൊക്കെ 5 ഉണ്ടാകും സ്ഥാപിത കാലഘട്ടം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം, എല്ലാവരെയും പൊതുധാരയിൽ നിർത്തുകയും ഏറ്റവും ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മഹിത പ്രസ്ഥാനത്തിലാണ് താങ്കൾ ചേർന്നിരിക്കുന്നത്. ഇനിയും പുതിയ ആളുകളെ, താങ്കളുടെ സഹപ്രവർത്തകരെ, ബന്ധുക്കളെ ഒക്കെ
ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ കുട്ടിയാലി സാഹിബിന്റെ ആവേശകരമായിട്ടുള്ള ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ അന്തരീക്ഷം അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.